കൊണ്ടാട്ടങ്ങളുടെ നിത്യ പ്രചോദനം. തെക്കൻ കേരളത്തിലെ വിദ്യാർത്ഥിനി സഹോദരിമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മഹനീയ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഏറെ ബഹുമാന്യനായ എം പി ഹാരിസ് ബീരാൻ സാറാണ്. ഊർജ്ജസ്വലനായ സാമൂഹിക പ്രവർത്തകനും സുപ്രീം കോടതി അഭിഭാഷകനും 2011 മുതൽ ഡൽഹി കെ എം സി സിയുടെ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമാണ്. പൗരത്വ നിയമ ഭേദഗതി, ഹിജാബ്, ലവ് ജിഹാദ്, ഹാദിയ, മഅദനി, സിദ്ദീഖാപ്പൻ കേസുകൾക്കൊപ്പം ഡൽഹി കലാപത്തിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളിലും അദ്ദേഹം സുപ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കപിൽ സിബലടക്കം പ്രമുഖ അഭിഭാഷകരോടൊപ്പം യു എ പി എ ദുരുപയോഗത്തിനെതിരായ നിയമ പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രിയ ഹാരിസ് ബീരാൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് തമന്ന സുൽത്താന, ഏറെ ആദരണീയനായ പ്രിയ അമീർ മുജീബ് റഹ്മാൻ സാഹിബ്, ജി എയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭാരവാഹികളായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. ഇവിടെയുള്ള രണ്ടു പേര് എൻ്റെ കക്ഷികളാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, ജി എയുടെ സംസ്ഥാന പ്രസിഡന്റ് തമന്ന സുൽത്താനെ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്, പക്ഷെ എൻ്റെ കക്ഷിയാണ്. ഇപ്പം എൻ്റെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ഹിജാബ് കേസ് എന്ന് പറഞ്ഞു. ഹിജാബ് കേസിൽ എൻ്റെ കക്ഷിയായിരുന്നു തമന്ന സുൽത്താൻ. അതേപോലെ തന്നെ കക്ഷി എന്ന് പറയാവുന്നതാണ് മുജീബ് റഹ്മാൻ സാഹിബ്, കാരണം മീഡിയ വണ്ണിൻ്റെ വിലക്കുമായി സംബന്ധിച്ച കേസുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് മുജീബ് റഹ്മാൻ സാഹിബ്. ജി എയുടെ ഈ ദക്ഷിണ കേരള സമ്മേളനം വളരെ മനോഹരമായിട്ട് സംഘാടനത്തിന്റെ എല്ലാ തരത്തിലുള്ള മാനവഹൃദയങ്ങളും അതിനകത്ത് വെച്ചിട്ട് ഇവിടെ സംഘടിപ്പിച്ച ജി എയുടെ ഈ ദക്ഷിണ കേരള സംഘാടക സമിതിയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. സമയം കുറവാണ്, കാരണം 7:45 വിമാനത്തിൽ എനിക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്, കാരണം നാളെ പാർലമെന്റ് തുടങ്ങുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വിഷയമെന്ന് പറയുന്നത് ഇന്ത്യയുടെ വർത്തമാനവും നേർസാക്ഷ്യങ്ങളും എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ് എന്റെ മുമ്പിൽ എടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട അമീർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇന്നത്തെ നേർസാക്ഷ്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അമീർ ഇവിടെ പ്രതിപാദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയ വൺ കേസുമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്തായിരുന്നു മീഡിയ വണ്ണിനെ വിലക്കാനുണ്ടായ കാരണം? മീഡിയ വണ്ണിന്റെ ലൈസൻസ് പുതുക്കാതിരുന്നപ്പോൾ മീഡിയ വൺ കോടതിയിൽ പോയപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു, മീഡിയ വണ്ണിനെതിരെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ ലൈസൻസ് പുതുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്താണ് ആ കാരണം എന്ന് ചോദിച്ചാൽ, എന്താണ് ആ ലൈസൻസ് സീക്രട്ട് റിപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും നമ്മുടെ അടുത്ത് പറയില്ല, അത് ഞങ്ങൾ കോടതിയെ കാണിച്ചു കൊടുത്തോളാം എന്ന് മാത്രം പറയും. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ കേസ് തോറ്റ് സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി നമ്മൾ കേസ് ജയിച്ചു. കേസ് ജയിച്ച് വിധി വന്നപ്പോൾ ആ വിധി പകർപ്പിനുള്ളിൽ മീഡിയ വണ്ണിനെതിരായിട്ടുള്ള ഈ പറയപ്പെടുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സീക്രട്ട് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഈ വിധി ന്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ആ വിധിന്യായത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ പറയുന്ന സീക്രട്ട് റിപ്പോർട്ടിന്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു എന്നുള്ളതാണ്. അതിനകത്ത് എന്താ പറയുന്നത്? അതിനകത്ത് പറയുന്നത് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഈ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങളാണ് പ്രധാനമായും അവർ സംപ്രേഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോസാണ്, മുസ്ലിം കോസാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ചാനലിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കോസ് എടുത്തു എന്നുള്ളതാണ് ഒരു ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്.
പിന്നെയുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഫണ്ട് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ പല പല കാരണങ്ങൾ, അതൊന്നും വലിയ കാരണങ്ങളല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചാനൽ, അതായത് ഇത്ര വർഷങ്ങളായിട്ട് 10 വർഷമായിട്ട് ഒരുപാട് കോടി രൂപ മുടക്കി, ഒരുപാട് ഓഫീസുകൾ ഉണ്ടായി, ഒരുപാട് ആളുകൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന വിധത്തിൽ വിലക്കുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന കാരണം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കോസിന് വേണ്ടിയിട്ട് ഒരു ചാനൽ നിന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് വിലക്കുകയാണെങ്കിൽ, നമുക്കറിയാം വർത്തമാന കാലത്ത് ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. തമന്ന സുൽത്താനയുടെ കേസ് പറഞ്ഞു, ഹിജാബിന്റെ കേസ് പറഞ്ഞു, തലയിൽ തട്ടമിട്ട് കഴിഞ്ഞാൽ പ്രശ്നമായിട്ടുള്ള ഒരു നിയമമുണ്ടാക്കിയ രാജ്യത്താണ് നാം നിൽക്കുന്നതെന്ന് നമുക്ക് ഓർക്കേണ്ടി വരും. കോടതിയിൽ പോയപ്പോ കോടതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്, ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അഭിവാജ്യ ഘടകമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യം എന്താണ്, ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യകത എന്താണ്. ഒരാൾക്ക് തട്ടമിടണമെന്നുണ്ടെങ്കിൽ തട്ടമിട്ടോട്ടെ, ഹിജാബ് ഇടണമെന്നുണ്ടെങ്കിൽ ഹിജാബ് ഇട്ടോട്ടെ. നിങ്ങൾ ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് ചുഴുന്നിറങ്ങി നോക്കേണ്ട ആവശ്യകത എന്താണ് എന്നാണ് കോടതി ചോദിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ജുമാടെ കുത്തുബ പറയുന്നതിന് മുമ്പ്, ഒരു ദിവസം മുമ്പ് ഇമാമമാര് ഈ കുത്തുബയുടെ ടെക്സ്റ്റ് വഖഫ് ബോർഡിന് അയച്ചു കൊടുക്കണം. ആ ടെക്സ്റ്റ് വഖഫ് ബോർഡ് വായിച്ചു നോക്കിയിട്ട് അവര് പറയും എന്താ പറയേണ്ടത് എന്താ പറയേണ്ടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ പറയും അവിടുത്തെ ജുമായിലെ കുത്തുബയിൽ ഇമാമുമാർ എന്താ പറയേണ്ടത് പറയേണ്ടാത്തത്. അപ്പൊ എവിടെവരെ പോയി? നമ്മൾ ഈ വലിയ കുട്ടിഘോഷിക്കുന്ന നമ്മുടെ മതസ്വാതന്ത്ര്യം എവിടെവരെ പോയി? ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരിക്കുന്നത് കാരണം അവിടുത്തെ പള്ളികളിൽ അത് ബാധകമാക്കുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ട് ബാധകമാക്കി. നമ്മളിപ്പോ അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്നുള്ള രീതിയിൽ 1948 കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ് അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അംഗം കൂടിയായിരുന്നു. ഇപ്പൊ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലതരത്തിൽ ഓരോ ആർട്ടിക്കിൾ ഉണ്ടാക്കുമ്പോഴും ഒരുപാട് ഡിബേറ്റുകളാണ് ഉള്ളത്. അതിന് മതസ്വാതന്ത്ര്യത്തിന്റെ ആർട്ടിക്കിൾ വന്നു, അപ്പോഴും ഒരുപാട് ഡിബേറ്റുകൾ ഉണ്ടായി. 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടായി. ഒരു സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ്, ഇവിടെ ഒരൊറ്റ നിയമം മതി, എല്ലാവർക്കും കൂടി ഒറ്റ നിയമം മതി. അപ്പൊ ഇപ്പോഴത്തെ സ്കൂൾ പറഞ്ഞു അത് പാടില്ല. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമാണ്, ഇന്ത്യയുടെ ആശയം എന്ന് പറയുന്നത് വൈവിധ്യമാണ്. പലതരത്തിലുള്ള ജാതിയും മതവും, പലതരത്തിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളും, പലതരത്തിൽ വേഷവിധാനം ധരിക്കുന്ന ആളുകളും, പല സംസ്കാരങ്ങളും ഉള്ളതെല്ലാം ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ ഭാഗമാണ്. അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ വൈവിധ്യത്തെ നിങ്ങൾ എങ്ങനെ ചോർത്തിക്കളയാൻ പറ്റുമോ? ഇന്ത്യയുടെ വൈവിധ്യം ഇല്ലാതാക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഓരോ മതക്കാർക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ അവിടെ ഉണ്ടായത്. അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ്, നമുക്ക് മതം പ്രചരിപ്പിക്കാനുള്ള ഒരു അവകാശം കൂടി അതിനകത്ത് വന്നു. അങ്ങനെ മതസ്വാതന്ത്ര്യവും മതാചാരം മതാനുഷ്ഠാനങ്ങളും പ്രചരിപ്പിക്കാനുള്ള, മതം പ്രചരിപ്പിക്കാനുള്ള നമുക്ക് മൗലികാവകാശം 1948 നമുക്ക് കിട്ടിയതിനു ശേഷം ഇന്നത്തെ അവസ്ഥയിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 11 കൊല്ലമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൊണ്ടുവരിക്കുന്ന നിയമങ്ങൾ കണ്ടെന്നിട്ട് നമുക്കറിയാം, അത് മുത്തലാഖ് നിയമമായിക്കോട്ടെ, പൗരത്വ നിയമമായിക്കോട്ടെ, ആർട്ടിക്കിൾ 370 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ നമ്മളിപ്പോ കണ്ട വഖഫ് ആയിക്കോട്ടെ, ഏത് നിയമം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതില് മുസ്ലിം വിരോധം എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കും, നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ പൗരത്വം നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ പൗരത്വത്തിനെതിരെ നമ്മൾ നിന്നത് എന്തുകൊണ്ടായിരുന്നു? പൗരത്വത്തിനെതിരെ നമ്മൾ നിന്നത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിന് നമുക്ക് ആർക്കും എതിരല്ല, പക്ഷെ അഭയാർത്ഥികളെ അഭയാർത്ഥികളായിട്ട് കാണേണ്ടി വരും. ഈ നിയമത്തിൽ എന്താ ചെയ്തത്? നിയമത്തിലെ അഭയാർത്ഥികളെ അവര് ഹൈന്ദവ അഭയാർത്ഥികളായിട്ടും സിഖ് അഭയാർത്ഥികളായിട്ടും ക്രൈസ്തവ അഭയാർത്ഥികളായിട്ടും മുസ്ലിം അഭയാർത്ഥികളായിട്ടും കണ്ടു. മുസ്ലിങ്ങളായിട്ടുള്ള അഭയാർത്ഥികൾക്ക് മാത്രം ഞങ്ങൾ പൗരത്വം നൽകുകയില്ല. അപ്പൊ ഇങ്ങനെ മതം വിളിച്ചു പറഞ്ഞുകൊണ്ട് പൗരത്വം കൊടുക്കുന്നൊരവസ്ഥ, മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമം,
മനം മതം മാനദണ്ഡമാക്കി ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ നമ്മുടെ മതേതരത്തിനുള്ള കടക്കൽ കത്തിവെക്കുന്ന ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും തെരുവിലിറങ്ങേണ്ടി വന്നതും കോടതിയിൽ പോകേണ്ടി വന്നതും. ഇപ്പൊ അതിലും ഭീകരമാണ് ഇപ്പൊ വന്നിരിക്കുന്ന വഖഫ് നിയമം എന്ന് പറയുന്നത്. സഹോദര സമുദായങ്ങളിൽ നേരത്തെ മുജീബ് സാഹിബ് പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാം മതവിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നതാണ്. അവന്റെ സ്വത്തോ എന്തായാലും അവൻ അള്ളാഹുലേക്ക് സമർപ്പിക്കുകയാണ്. അവന്റെ സ്വകാര്യ സ്വത്ത് അള്ളാഹുലേക്ക് സമർപ്പിക്കുകയാണ്. പുതിയ വഖഫ് നിയമത്തിൽ എന്താ പറയുന്നത്? പുതിയ വഖഫ് നിയമത്തിൽ പറയുന്നത് വാമൊഴി കൊണ്ട് ഒരാൾ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതായത് ഓറൽ വഖഫ് അംഗീകരിക്കില്ല. വഖഫ് നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിക തത്വത്തിൽ അടിസ്ഥാനമാക്കിയുള്ള നിയമമാണ്. അപ്പൊ ഇസ്ലാമിക തത്വം എന്താണെന്ന് ആദ്യം പഠിക്കേണ്ടി വരും. ഇസ്ലാമിക തത്വം പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനും ഹദീസും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെയ്യത്തോടുകൂടി വാമൊഴി വാമൊഴി മതി, നെയ്യത്തോടുകൂടിയുള്ള വാമൊഴി മതി, അത് വഖഫായി മാറും. ഒരാൾ നെയ്യത്തോടുകൂടി വാമൊഴി പറയുകയാണ്, ദീൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫായി മാറി. ഈ പുതിയ നിയമത്തിൽ പറയുകയാണ് അങ്ങനെ വാമൊഴിയായി മാറിക്കഴിഞ്ഞാൽ അത് വഖഫായി അംഗീകരിക്കാൻ പറ്റില്ല. അതോടെ ആ നിയമം പോയില്ലേ? നിയമത്തിന്റെ അടിത്തറ പോയില്ലേ? അടിസ്ഥാനം പോയില്ലേ? മതം പഠിപ്പിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്ന് പറയുന്ന രീതിയിലേക്കാണ് പോക്ക്. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഏക സിവിൽ കോഡിലേക്കുള്ള വഴിയാണ് തേടുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ഏത് സമയത്തും എപ്പോ കിട്ടി മൈക്ക് കിട്ടിക്കഴിഞ്ഞാലും ഏക സിവിൽ കോഡ് നടപ്പാക്കും നടപ്പാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന പല വഴികളിൽ ഒരു വഴിയാണ്. കാരണം മതം പറയുന്നത് എന്താണ്? മതം പറയുന്നു ഓറൽ വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് വഖഫാണ് എന്ന്. പക്ഷേ പാർലമെന്റ് പാസാക്കാൻ പോകുന്ന നിയമത്തിൽ പറയുന്നത് എന്താണ്? ഓറൽ വഖഫ് എന്ന് പറയുന്നത് വഖഫല്ല എന്ന്. മതം പറയുന്ന നിയമം അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പാർലമെന്റ് പറയുന്ന നിയമം അംഗീകരിക്കണം. പാർലമെന്റ് പറയുന്ന നിയമം ഇസ്ലാമിക നിയമത്തിന്റെ ഘടക വിരുദ്ധമാണെങ്കിൽ പോലും നിങ്ങൾ അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മുസ്ലിം വിദ്വേഷം എങ്ങനെ പരത്തി, അതിലൂടെ ഏത് രീതിയിലാണ് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. വഖഫ് നിയമത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. വഖഫ് നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ വഖഫ് നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ട് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ വഖഫാകുമെന്നാണ് പറയുന്നത്. അതായത് വഖഫിന്റെ ആധാരം, എന്നാണ് വഖഫ് ചെയ്തത്, ആരാണ് വാഖിഫ് എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വഖഫായി മാറുമെന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് വർഷം മുമ്പ്, 500-600 വർഷം മുമ്പല്ല വഖഫുകളുണ്ട്, അതിനകത്തൊന്നും രേഖകൾ ഉണ്ടാവില്ല. അപ്പൊ ആ പറയുന്ന വസ്തുക്കളെല്ലാം അത് എൻക്രോച്ച്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട്, കയ്യേറിയതാണെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കാം, അതാണ് അതിന്റെ വഴി. പക്ഷെ ഈ മുനമ്പത്തുള്ള പാവങ്ങളെ ഇത് പറഞ്ഞിട്ടാണ് പറ്റിക്കുന്നത്. അതായത് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് എന്ന് പറയാം. പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് ഈ മുനമ്പത്തെ പാവങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് രേഖകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വഖഫാകും എന്നുണ്ടെങ്കിൽ മുനമ്പത്ത് ഈ മൂന്ന് രേഖകളും ഉണ്ട്. ഈ മൂന്ന് രേഖകൾ അവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാവങ്ങളെല്ലാം പ്രതിസന്ധിയിലായി, അത് വഖഫായി മാറി. അപ്പൊ BJP ഈ പറയുന്ന നിയമം വെച്ചിട്ട്, ഇല്ലാത്ത കാര്യം വെച്ചിട്ട് ഈ പറയുന്ന മുനമ്പംകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ മിസ്ലീഡ് ചെയ്യാണ്, മിസ്ഗൈഡ് ചെയ്യാണ്. അതെന്തിനു വേണ്ടി? അവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഖഫ് ബോർഡ് ഇപ്പോ ഒരു പ്രത്യേക വസ്തു നോക്കിയിട്ട് ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എടുത്തുകൊണ്ട് പോകും. ഇനി നാളെ ആ പള്ളി എടുത്തുകൊണ്ട് പോകും, ആ അമ്പലം എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ് അവിടെ എല്ലാം പ്രചരണം. നമ്മൾ സഹോദര സമുദായങ്ങളോട് ശരിയായ രീതിയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം വ്യക്തമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മുജീബ് സാഹിബ് പറഞ്ഞ പോലെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എടുക്കാൻ അതിന് കാരണവുമുണ്ട്. കാരണം
ഇത് വഖഫാണോ അല്ലയോ എന്നുള്ള വിഷയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകും. പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അതിനകത്തേക്കൊന്നും പോകുന്നില്ല. അവിടെ കിടപ്പാടം നഷ്ടപ്പെടുന്നവനെ കിടപ്പാടം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, മുസ്ലിം സംഘടനകളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരിക്കുന്നത്. എങ്കിലും എന്തുകൊണ്ട് സർക്കാർ അതിനകത്തൊരു തീരുമാനമെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സർക്കാരിന്റെയും അതേപോലെ തന്നെ CPM നയം നേരത്തെ മുജീബ് സാഹിബ് പറഞ്ഞു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു നടന്ന എന്താണ് മുദ്രാവാക്യം? UDF വന്നു കഴിഞ്ഞാൽ അമീർ ഹസ്സൻ കുഞ്ഞാപ്പ സഖ്യമായിരിക്കും കേരളം ഭരിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ മൂന്ന് മുസ്ലിം ധാരികൾ, മുസ്ലിം നാമധാരികൾ ആയിരിക്കും കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു പേടി ഉണ്ടാക്കി, ഒരു ഇസ്ലാമിക് ഫോബിയ ഉണ്ടാക്കി ബാക്കി രണ്ട് സമുദായങ്ങളുടെയും കൂടി വോട്ടുകൾ ഒന്നിച്ചെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ സംഗതിയാണ്. നമുക്കറിയാം കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമെല്ലാം ഈ ഒരു ലക്ഷ്യവുമായിട്ട്, ഈ ഒരു പോളിസിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ നയമാണ് ഇവിടുത്തെ CPM ഇടതും പിന്തുടർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഏത് രീതിയിലും മുസ്ലിം സമുദായത്തെ ഇട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്ക് ജയിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു വസ്തുതയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമുദായം എന്ത് ചെയ്തിട്ടാണ്, ഈ സമുദായം എന്ത് അക്രമം ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ കെടുന്നിരുന്ന ഈ സമുദായ ഒരു സമുദായത്തെ ഈ രീതിയിലേക്ക് പൊക്കിക്കൊണ്ടുവരാൻ ഈ പറയുന്ന സംഘടനകൾ, GIA ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്ത ആ സൽപ്രവൃത്തികളൊന്നും കാണാതെ ഈ പറയുന്ന രീതിയിലുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ച് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള BJPയുടെ അതേ നയം കോപ്പി എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ CPM ഇവിടുത്തെ സർക്കാർ. നമ്മളതിനെ തടഞ്ഞേ മതിയാവും. നമ്മൾ എങ്ങനെ തടയേണ്ടത്? നമ്മൾ തടയേണ്ടത് നമ്മുടെ സഹോദര സമുദായങ്ങളുമായിട്ടുള്ള സംസാരത്തിൽ കൂടി തന്നെയാണ് നമുക്ക് തടയാൻ പറ്റുകയുള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, വഖഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ സ്വകാര്യ സ്വത്താണ്. ഒരു സർക്കാരിന്റെയും ഒരു ഇഞ്ച് ഭൂമി പോലും വഖഫിന്റെ സ്വത്തായിട്ടോ ഭൂമിയായിട്ടോ നമ്മൾ എടുത്തിട്ടില്ല, അതെടുക്കുകയുമില്ല. അതെടുക്കുന്നത് തെറ്റുമാണ്. ആ രീതിയിലുള്ള സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണിത്. GIA പോലത്തെ സംഘടനകൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അധികം നീട്ടുന്നില്ല. എന്തായാലും ഇവിടെ എത്തിയതും ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരുമായിട്ട് കാണാനും സംവദിക്കാനും സാധിച്ചതിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.